താങ്കളുടെ ആ ഒരു മാധ്യമ പ്രവർത്തന കാലഘട്ടത്തെ കുറിച്ച് ഞങ്ങളെ പോലുള്ള സാധാരണ പത്രപ്രവർത്തകരുടെ വേദന താങ്കൾക്ക് മനസ്സിലാവുന്നുള്ളത് കൊണ്ട് അതിനെ കുറിച്ച് പറയാനാണ് വരുന്നുണ്ട്. എന്നെ ആലപ്പുഴ എസ് ടി കോളേജിന് അടുത്തുള്ള ഒരു വായനശാലയുടെ ഉദ്ഘാടനത്തിന് വിളിച്ചുകൊണ്ട് പോയി വേണു. അങ്ങനെ എന്നെ ഉദ്ഘാടനം ക്ഷണിക്കാൻ വന്നപ്പോഴാണ് ഈ വേണു എന്ന ചെറുപ്പക്കാരനെ ഞാൻ ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞ് താടിയൊക്കെ വളർത്തി സഞ്ചിയൊക്കെ തൂക്കി വേണു ഒരു ബുദ്ധിജീവിയായി നടന്നു കുറേ കാലം. കൊമേഴ്സിനെയൊക്കെ പരമപുച്ഛം എല്ലാത്തോടും പുച്ഛമുള്ള ഒരു കാലഘട്ടമുണ്ട്, ബുദ്ധിജീവി കാലഘട്ടം. ആ കാലഘട്ടത്തിൽ താടിയൊക്കെ ആയിട്ട് കലാകമ്പനിക്ക് വേണ്ടി എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ മദ്രാസ് വന്നു. അപ്പോൾ അങ്ങനെ മദ്രാസ് വന്ന് എന്നെ വേണു ഇൻ്റർ അന്ന് നെടുമുടി വേണുവല്ല, വേണുവാണ്, വേണു കലാകമ്പനിയുടെ പ്രതിനിധിയാണ്, എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. അവിടെ വച്ച് ദേവരാജ മാഷ് മാധേയെ കൊണ്ട് മാത്രം പാട്ട് പാടിക്കുന്നതിനെക്കുറിച്ച് എന്നോട് ചോദ്യം ചോദിച്ചു. മനഃപൂർവ്വം എന്നെ കൊണ്ട് ഒരു ഉത്തരം പറയിച്ചു വേണു, അതിന് മിടുക്കനെ വേണു. അപ്പോൾ ഞാൻ മാധുരിയെക്കുറിച്ച് എതിരഭിപ്രായം പറഞ്ഞത് ദേവരാജ മാഷ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഒരിക്കൽ പിണക്കം കഴിഞ്ഞ് ഇണങ്ങിയ ഞാനും ദേവരാജ മാഷും പിന്നെയും പിണങ്ങാൻ കാരണക്കാരൻ വേണുവാണ്. ഒരു ബുദ്ധിജീവിയായിട്ട് ജീവിച്ച് കൊമേഴ്സിനെയൊക്കെ പരമപുച്ഛത്തിൽ കണ്ട് നടന്ന ഒരാൾ വളരെ മാറി പ്രായോഗികമായി ജീവിതത്തെ അഭിമുഖീകരിക്കുകയും ധാരാളം കൊമേഴ്സ്യൽ സിനിമകളിൽ അഭിനയിക്കുകയും ഏറ്റവും തന്നെ ക്രോസ്മെറ്റ് മണിയുടെ നാരദം കേരളത്തിൽ നിന്നുള്ള ഒരു സിനിമയിൽ നാരദനായിട്ട് വരെ അഭിനയിക്കുകയും ചെയ്തു. അങ്ങനെ അപ്പോൾ കാലത്തിനൊപ്പം കാലത്തിനനുസരിച്ച് മാറിയ ഒരു കലാകാരനാണ് നെടുമുടി വേണു. വേണുവിൻ്റെ അഭിനയം എനിക്ക് വളരെ ഇഷ്ടമാണ്. ഒരു പാര വെച്ചതിനെ കുറിച്ച് അത് പറഞ്ഞത് ശരിയല്ല. ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് പിന്നെ പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞു, കമന്റ് പറഞ്ഞു. അന്ന് പുള്ളി എന്നെ ബുദ്ധിജീവി എന്ന് പറഞ്ഞതുപോലെ പുള്ളി തളത്തിൽ നിന്ന് സമയം കുഴപ്പമൊന്നുമില്ല. എന്നാലും അത്രയില്ല, ഞാൻ മാറി പോലെ ഇന്നിതാണെങ്കിൽ അന്നെന്തായിരിക്കും. അദ്ദേഹം ഒരു കമന്റ് പറഞ്ഞു, ഒരു മോശം കമന്റാണ്, ദേവരായ മാഷ് മാധുരിയെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ എഴുതാവോ, എഴുതണം, എഴുതാൻ വേണ്ടിയാ പറഞ്ഞത് എന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് എഴുതിയത്, ഇല്ലെങ്കിൽ ഞാൻ ഒഴിവാക്കിയാലെ. സത്യമായിട്ടു അദ്ദേഹം കാണാൻ പോകല്ലേ, പ്രത്യേക അദ്ദേഹം കാണാൻ പോകുന്ന കാര്യമല്ലേ. അതാണ് സത്യം, ഞാൻ പറഞ്ഞു ഇങ്ങനൊക്കെ എഴുതണം, ഇത്രയും രൂക്ഷമായിട്ട് എഴുതണം. അപ്പൊ പിന്നെ വേണുചേട്ടൻ അതിന് മുമ്പ് ഇത് വിശദീകരിച്ചിട്ടില്ല, ഈ വേദിയിലാണ് ഇപ്പൊ ഇപ്പോഴാ പറയുന്നത് പല കാര്യങ്ങളും തുറന്നു പറയാനുള്ള വേദി. അല്ല സത്യം, അങ്ങനെയാണ് അങ്ങനെയാണ് ഉണ്ടായത്. അല്ലാതെ മൂപ്പറ മനസ്സിൽ ഇപ്പോഴും തെറ്റിദ്ധാരണയുണ്ട്, ഇത് പുള്ളി വിട്ടുപോയി. മൂപ്പറ ആദിത്യ എനിക്ക് അറിയായിരുന്നു. ഇപ്പൊ തമ്പി സാർ എന്താ പറയാൻ പോകുന്നുള്ളത് എനിക്ക് ഏറെക്കുറെ, ഞാൻ ഇത് കേട്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ ആദ്യം തന്നെ വേണ ഒരു ബുദ്ധിജീവി ആയിരുന്നു പറഞ്ഞു വരുന്നപ്പോ തന്നെ എനിക്ക് എന്തോ ഒരു എവിടെയോ ഒരു ചെറിയ ഒരു കൊളുത്ത്.